തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ മറികടക്കാൻ കോൺഗ്രസ് കർശനമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ചർച്ചകളും കണ്ടെത്തിയ ഒരു വഴിയുണ്ട്. ബി ജെ പി അനുകരിക്കുക. ഹിന്ദുരാഷ്ട്ര നിർമ്മാണ വാഗ്ദാനങ്ങളിലും ന്യൂനപക്ഷ ആക്രമണങ്ങളിലും എല്ലാം ബി ജെ പിക്ക് ഒപ്പമെത്താനുള്ള മത്സരത്തിലാണ് കോൺഗ്രസ്. ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലും രാജ്യത്തെ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമെന്നോണം കോൺഗ്രസ് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കണ്ടെത്താനാകുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. 2008 നടന്ന ജയ്പൂർ സ്ഫോടന കേസിൽ കഴിഞ്ഞ 15 വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന മുഹമ്മദ് സൈഫ്, മുഹമ്മദ് സൈഫുറഹ്മാൻ, മുഹമ്മദ് സർവർ അസ്മി, മുഹമ്മദ് സൽമാൻ എന്നിവർക്ക് കീഴ്ക്കോടതി നൽകിയ വധശിക്ഷ രാജസ്ഥാൻ ഹൈക്കോടതി കഴിഞ്ഞ 30 മാർച്ച് അസാധുവാക്കിയിരുന്നു. കേസിൽ മതിയായ തെളിവുകളില്ലെന്ന് നിരീക്ഷിച്ചായിരുന്നു ഇത്. അന്വേഷണ ഏജൻസികൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും അന്വേഷക സംഘം പ്രതികൾക്കെതിരെ ഹാജരാക്കിയ തെളിവുകൾ കൃത്രിമമാണെന്നും കോടതി തുറന്നടിച്ചു. കേസന്വേഷിച്ച സംഘത്തിനെതിരെ ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിനും കോടതി ഉത്തരവിട്ടു. 71 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് ഗുരുതരമായി പരിക്കുപറ്റുകയും ചെയ്ത ജയ്പൂർ സ്ഫോടനം നടക്കുമ്പോൾ വസുന്ധര രാജ സിന്ധ്യയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാരാണ് രാജസ്ഥാൻ ഭരിക്കുന്നത്. പ്രതികളായി പിടികൂടിയത് ഒരുപറ്റം മുസ്ലിം ചെറുപ്പക്കാരെയാണ്. വിചാരണവേളയിൽ തന്നെ പലരെയും വെറുതെ വിട്ടു. അവസാനം കീഴ്ക്കോടതി തൂക്കേർ വിധിച്ചത് 4 പേർക്കാണ്. ആ വിധിയാണ് രാജസ്ഥാൻ ഹൈക്കോടതി ചവറ്റുകൊട്ടയിലെറിഞ്ഞത്. എന്നാൽ നിരപരാധികളെന്ന് കണ്ട് രാജസ്ഥാൻ ഹൈക്കോടതി വെറുതെ വിട്ട മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോയി തൂക്കേർ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ. തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച കേസിൽ ആർക്കു വേണ്ടിയാണ് അന്വേഷണ സംഘം നിരപരാധികളെ കുടുക്കിയതെന്നോ ആരെ രക്ഷപ്പെടുത്താനാണ് രാജസ്ഥാൻ പോലീസ് ശ്രമിച്ചതെന്നോ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം സംഘപരിവാറിനെ പോലെയോ ഒരുപടി മുന്നിലോ നിന്ന് ന്യൂനപക്ഷ വേട്ട നടത്തുകയാണ് ഗെഹ്ലോട്ട് സർക്കാർ. ഇതുമാത്രമല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പശുക്കടത്ത് ആരോപിച്ച് ജുനൈദ്, നാസിർ എന്നീ 2 ചെറുപ്പക്കാരെ ഹിന്ദുത്വ ഭീകരവാദികൾ രാജസ്ഥാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഹരിയാനയിൽ വെച്ച് കൈയും കാലും തല്ലിയൊടിച്ച് വാഹനത്തിലിട്ട് പച്ചയ്ക്ക് ചുട്ടുവന്നത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ നീതി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരം പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർത്തെന്ന് കാണിച്ച് ആ കുടുംബങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് രാജസ്ഥാനിലെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. നീതിക്ക് വേണ്ടിയുള്ള പ്രതിഷേധം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നേതാവും MLA സാഹിദ് ഖാനും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രിയും അവരോട് സമ്മർദ്ദം ചെലുത്തിയെന്ന് ഫാസിസ്റ്റ് വേട്ടക്കിരയായ ആ കുടുംബങ്ങൾ തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. തീർന്നില്ല. കേസിലെ പ്രധാന പ്രതിയായ മോനു മനേസർ എന്ന ബജ്രംഗദൾ തീവ്രവാദിയായ കൊലയാളിയെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാണ് രാജസ്ഥാൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കി സംഘപരിവാറിന് പണി പ്രയാസരഹിതമാക്കി കൊടുക്കുന്ന ഈ കോൺഗ്രസിനെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനത വിശ്വാസത്തിലെടുക്കേണ്ടത്. നല്ല കഥ.